ഒരു കൊച്ചു കൂട്ടുകാരി ഹായ് പറയാനായിട്ട് പറഞ്ഞിരുന്നു. സോ നന്ദന കുട്ടിക്ക് ഒരു വലിയ ഹായ്. അപ്പൊ നമുക്ക് എന്തായാലും ഡ്രാമയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന പോലെ അവർ പ്രണയം തുറന്നു പറഞ്ഞു, നമുക്ക് ഇതേപ്പറ്റി തേയോട് സംസാരിക്കേണ്ടേ എന്ന് ദൂ ചോദിക്കുമ്പോൾ, സമയമായിട്ടില്ല, അവൻ ഏറ്റവും അടുപ്പുള്ള നിന്നെ തന്നെയാണ് ഞാൻ പ്രേമിക്കുന്നത് എന്നറിഞ്ഞ് അവൻ ആകെ ഷോക്കായി പോവും. നമുക്ക് ഒന്നിച്ച് പിന്നീട് ഒരിക്കൽ പറയാമെന്ന് സോങ്ങി പറയാണ്. എനിക്ക് നിന്നോട് കുറച്ചു നേരം സംസാരിച്ചിരിക്കാൻ തോന്നുക, ഞാനും കൂടെ കടയിലോട്ട് വന്നോട്ടെ. ഏയ്, നിന്നെ തിരികെ ആക്കിത്തരാൻ എനിക്ക് സമയം ഉണ്ടാവില്ലടാ, അതുകൊണ്ട് നമുക്ക് പിന്നീട് ഒരിക്കലാവാം എന്ന് പറഞ്ഞ് ദൂ അവളോട് അവിടെ തന്നെ ഇരിക്കാൻ പറയാണ്. ഇപ്പൊ നടന്ന കാര്യത്തിന്റെ ഞെട്ടല് പോലും നമ്മുടെ സോങ്ങിക്ക് മാറിയിട്ടില്ല. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ധോനുണ്ടായിരുന്നത്. അവൻ തുള്ളിച്ചാടുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് തേയോ അവിടേക്ക് വന്നു. അല്ല മോനെ, നിനക്കിത് എന്താ പറ്റിയേ? നിനക്ക് വല്ല ചുഴലിവാദം പിടിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് അവൻ. ഓ, അങ്ങനെയൊന്നും അല്ലടാ, ഞാൻ ഈ കടയിലോട്ട് പോകാൻ ഇറങ്ങിയതാ. ആ, അതിന് നീ എന്താ ഇത്ര ഹാപ്പി ആയിട്ടുള്ളത്? അങ്ങനെ എനിക്ക് തോന്നിയതാ. നീ നന്നായിട്ട് ഭക്ഷണം കഴിക്കേട്ടോ എന്ന് പറഞ്ഞ് അവൻ പോകുമ്പോൾ ഇവരെന്ത് ഇത്ര ഹാപ്പി എന്ന് തേയോ ചിന്തിക്കുന്നുണ്ട്. അകത്ത് പോയപ്പോൾ സോങ്ങിയും ഭയങ്കര ഹാപ്പിയായിട്ടോ. ഇവർക്കൊക്കെ ഇത് എന്താ പറ്റിയേ? പക്ഷേ സിയോഹിയുടെ ആ വീടിനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചപ്പോൾ സോങ്ങിയോട് പാവം തോന്നിയ അവൻ, നിനക്ക് ഈ വീട് നിന്റെ പോലെ തന്നെ കരുതാൻ കേട്ടോ, നിനക്ക് എത്ര നാള് വേണേലും ഇവിടെ താമസിക്കാം എന്നൊക്കെ പറയുമ്പോൾ സോങ്ങി ഇവനെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട്. അകത്തോട്ട് കയറി വന്നാൽ നമ്മുടെ തേയോളെങ്കിൽ ആ പൂക്കൾ അവിടെ ഇരിക്കുന്നത് കാണാം, ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നെന്ന് അവൻ ചിന്തിക്കുകയാണ്. പിറ്റേ ദിവസം നമ്മുടെ സോങ്ങി ധൂവിനെ അവളുടെ ആർക്കിടെക്ചർ ക്ലാസ് കൊണ്ടുപോയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തേഹമാണെങ്കിൽ സിയോഹിയെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവൾക്ക് ഹെൽമെറ്റ് വാങ്ങി കൊടുക്കുകയാണ്. ഇവളാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വീടിൻ്റെ പ്ലാൻ അവൾ ഇങ്ങനെ റെഡിയാക്കി വരുന്നുണ്ട്. അതേ പറ്റിയിട്ടൊക്കെ ധൂവിന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ തേഹ ഹെൽമെറ്റ് വാങ്ങിക്കൊടുത്ത സന്തോഷത്തിൽ സിയോഹി അവനൊരു കിസ് കൊടുക്കുകയാണ്. നീ എനിക്ക് എന്ത് വാങ്ങി തന്നാലും നിനക്ക് ഞാൻ കിസ് തരുമെന്ന്. ഇവിടെ നമ്മുടെ സോങ്ങിയും ഫ്രണ്ട്സും എല്ലാവരും കൂടി അവർക്ക് ഗ്രൂപ്പ് പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്ന സമയത്ത് സിയോഹിയുടെ പ്രൊജക്റ്റ് വേറൊരു ഫ്രണ്ടാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് അറിയാണ്. അപ്പോഴാണ് തേഹോടെ കൂടെ നമ്മുടെ സിയോഹി അവിടേക്ക് വരുന്നത്. അവൻ്റെ ഗേൾ ഫ്രണ്ട് ഇവളാണെന്ന് അറിഞ്ഞപ്പോഴേ നമ്മുടെ സോങ്ങിയുടെ മൂഡ് പോയി. അങ്ങനെ അവിടെ വന്നൊന്ന് മുഖം കാണിച്ചിട്ട് അവർ തിരിച്ചു പോവാണ്. സിയോഹി തേഹോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഫ്രണ്ടിനോട് നീ നമ്മുടെ കാര്യം പറഞ്ഞില്ലേ എന്ന്. ഇല്ല, പറഞ്ഞില്ല. ഓ, അവൾക്ക് അസൂയയാവുമല്ലേ, ഏ അവൾ അങ്ങനത്തെ കുട്ടിയല്ല എന്ന് തേഹോ പറയുമ്പോൾ, നിനക്ക് എന്താ അവളോടാണല്ലോ വലിയ സ്നേഹം എന്നൊക്കെ നമ്മുടെ സിയോഹി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവനാകെ എന്തോ വിഷമായിപ്പോയി. അങ്ങനെ സിയോഹി അവിടെ വന്നിരിക്കുകയാണ്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ സോങ്ങി അവളോട് പറഞ്ഞു, അല്ല ഞങ്ങൾ എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് പ്രൊജക്ട് തയ്യാറാക്കുന്നുണ്ട്, മീറ്റിങ്ങിനൊക്കെ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നീ മാത്രം എന്താ മറ്റുള്ളവരെ കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്, നിനക്കിതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ സോങ്ങിയെ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഇവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണെന്ന് സിയോഹി പറയാണ്. നിന്റെ ഫ്രണ്ടിനെ ഞാൻ പ്രേമിക്കുന്നതുകൊണ്ടാണോ, അതോ നിന്റെ വീട് എന്റെ കയ്യിലായതുകൊണ്ടാണോ, എന്തായാലും ഞാൻ അടുത്താഴ്ച പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് സിയോഹി എണീറ്റു ആണ്. അന്ന് രാത്രി സോങ്ങി നേരെ തേഹോടെ അടുത്ത് വരികയാണ്. എടാ, നിന്റെ ഗേൾ ഫ്രണ്ട് അവളാണെന്ന് നിനക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത്, അവളാള് ശരിയല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാ നമ്മുടെ തേഹോ പറഞ്ഞു, അത് നിനക്ക് തോന്നുന്നതാടി, നീ ശരിക്കും അവളെ പരിചയപ്പെട്ടു നോക്കിയ, അവളൊരു പാവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ, നീ വിചാരിക്കുന്ന പോലൊരു കുട്ടിയേയല്ല. പിന്നെ നീ എന്താ ഇതെന്നോട് മുന്നേ പറയാതിരുന്നത്? അത് പിന്നെ നിന്റെ വീട് അവളെ വാങ്ങിയെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ ആകെ പേടിച്ചടാ, അതുകൊണ്ടാണെന്ന്. തേഹോ ആണ് സിയോഹിയുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടാ, ഇങ്ങനൊരു മണമണാ, നീ എന്താന്ന് വെച്ചാൽ ചെയ്യുക, അവൾക്ക് ഒരുപാട് ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടടാ എന്നൊക്കെ സോങ്ങി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം അവൾ വേറെയും ആമ്പിളേരുടെ കൂടെ കാറിലൊക്കെ കയറി പോകുന്നത് ഇവളും കണ്ടതാണല്ലോ. പക്ഷെ നമ്മുടെ തേഹോ അതൊന്നും വിശ്വസിക്കുന്നില്ല, അവൾക്കൊരു കോണ്ടസ്റ്റ് ഉള്ളതുകൊണ്ടാണെന്നൊക്കെയാണ് ഇവൻ പറയുന്നത് കേട്ടോ. പിറ്റേ ദിവസം ഇക്കാര്യത്തെ പറ്റിയിട്ട് മീന എന്ന ഫ്രണ്ടിനോട് നമ്മുടെ സോങ്ങി സംസാരിക്കുമ്പോൾ മീനയ്ക്ക് മറ്റൊരു ഡ്യൂട്ടി വരികയാണ്. അപ്പോഴാണ് ഇവരുടെ സീനിയർ പയ്യൻ അവിടേക്ക് വന്നിട്ട് സോങ്ങി ഞാൻ ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നത്. എന്നിട്ട് അവളുടെ മുഖത്തുണ്ടായിരുന്ന പൊടിയൊക്കെ അവൻ തട്ടിക്കളഞ്ഞു കൊടുക്കുമ്പോൾ ഇവൻ അത്രയ്ക്ക് വിയോടൊന്നുമല്ല, ഇവൻ ആളൊരു പാവാണെന്നൊക്കെ അവളും ചിന്തിക്കുന്നുണ്ട്. ജോഹുനാണെങ്കിൽ ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരാളെ ഇടത്തോട്ട് കളിക്കുമ്പോൾ അവൻ വലത്തോട്ട് കളിക്കും, അങ്ങനെ ആകെ മൊത്തം മിഷ്മാഷാണ്. എങ്ങനെയെങ്കിലും അഞ്ച് പൈസ ഉണ്ടാക്കണം. അപ്പോഴാണ് ഗാരിനെ കാണിച്ചു കൊടുത്തിട്ടാണെങ്കിലോ എന്നവൻ ഓർക്കുന്നത്. അപ്പോഴാണ് ഗാരൻ കയറി വരുന്നത് കേട്ടോ. അവളാണെങ്കിൽ ആകെ കരഞ്ഞിട്ടാ വരുന്നത്. കാരണം സാമ്പിൾ ഉണ്ടാക്കി വെച്ച നൂഡിൽസ് ഒക്കെ ഒറ്റ ഇരിപ്പിന് കഴിച്ചിട്ട് ബോസ് അവളെ വഴക്ക് പറഞ്ഞു വന്ന്. അകത്തോട്ട് കയറി വന്നപ്പോൾ തേഹോടെ കയ്യിൽ നിന്ന് രണ്ടാർക്കും ചീത്ത കിട്ടു. നമ്മുടെ ചോഹൻ ഇട്ടുകൊണ്ട് പോയിട്ടുള്ള പാൻറ്റും റിന്നു ഇട്ടുകൊണ്ട് പോയിട്ടുള്ള കോട്ടും നമ്മുടെ തേഹോയുടെ ആയിരുന്നു. വീണ്ടും പൈസ ഇല്ലാത്തതിന്റെ പേരിൽ അപമാനിക്കപ്പെട്ടപ്പോൾ ചോഹന് പൈസ ഉണ്ടാക്കണം, റിന്നിനെ കാണിച്ചു കൊടുത്താലോ എന്ന് അവന് വീണ്ടും തോന്നുകയാണ്. ഏയ്, അവളെന്റെ ഫ്രണ്ടല്ലേ, അവളെ കാണിച്ചു കൊടുക്കുന്നത് തികച്ചും നന്ദികേടാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ആ നോട്ടീസ് അവൻ അവിടെ വെച്ച് വലിച്ചു കീറാണ്. ഇന്നേരത്തെ നമ്മുടെ സോങ്ങിയും ധൂവും കൂടെ അവന്റെ കൺവീനിയൻസ് സ്റ്റോറിലിരുന്ന് നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇവരെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ സോങ്ങി പറയുന്നുണ്ട്, എനിക്ക് ആർക്കിടെക്ചർ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം സിറ്റിയിൽ വേറൊരു സിറ്റിയിൽ പോകാനുണ്ട്, നീ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ, ഓ രണ്ട് ദിവസം ഞാൻ ലീവ് എടുത്ത് വരാമെന്ന് അവൻ പറയാണ്. രണ്ട് ദിവസം വേണ്ട, ഒരു ദിവസം മതി, നമ്മളൊരു ട്രെയിനാണ് പോയി വരുന്നതെന്ന് അവൾ പറയുമ്പോൾ ഓക്കെ പറയുന്നുണ്ട്.
ഇതേ സമയത്ത് നമ്മുടെ തേ ആണെങ്കിൽ എന്താ ഇതുവരെ സോങ്ങി വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പുറത്ത് നോക്കുമ്പോഴാണ് അവള് വരുന്നത്. അതെ, നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട്, നീ അകത്തോട്ട് കയറി പോരെ. ആ ഞാനിതാ വരുന്നു, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോയേക്കുവായിരുന്നു. ഏ, ബോയ് ഫ്രണ്ടോ? നിങ്ങൾ പ്രൊപ്പോസ് ചെയ്തോ? അവൻ എന്നെയാണോ പ്രൊപ്പോസ് ചെയ്തതെന്ന് അവൻ ചോദിക്കുകയാണ്. അതേലോ, ഞങ്ങളിപ്പോൾ ഡേറ്റിംഗ് ഒക്കെ തുടങ്ങാൻ പോവാണ്. അവനാകെ വണ്ടർ അടിച്ചുപോയി. ഇവളിപ്പോ ഇന്ന് വീടിന്റെ മട്ടുപ്പാവിലാണ് കിടക്കാൻ വരുന്നത്. അല്ല, നീ അവൻ കാരണമല്ലാന്ന് വിഷമിച്ചിരുന്നേ. എടി, നിനക്ക് വേണ്ടി അത്രയ്ക്കധികം പോരാടുന്നോ? നിനക്ക് വേണ്ടി ചാവാൻ മനസ്സുള്ള ഒരു പയ്യനെ ആയിരിക്കണം നീ സ്നേഹിക്കേണ്ടേ എന്നൊക്കെ അവൻ ഇങ്ങനെ പറയുമ്പോൾ അവളൊന്നും പറയുന്നില്ല കേട്ടോ, എനിക്കിത് ഓക്കെ ആണെന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം ഡേറ്റിന് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ സോങ്ങി റിനിന്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചോഹനും റിന്നും കൂടി അവൾക്ക് നീ എനിക്ക് ഇത് മാച്ചാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തേ അവിടെ എത്തിയിട്ട് അയ്യേ, നിന്നെ പോലുള്ള പെണ്ണിന് ഇതൊന്നും അല്ല അടിപൊളിയാവുക എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഒരു കൂതറ പനിയനെടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് പോയാൽ അടിപൊളിയാവൂ എന്ന്. എടാ, നിനക്ക് എന്താ കണ്ണില്ലേ? ഇവളെ ഇതൊക്കെ ഇട്ടിട്ട് പോയാ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ നേരത്തെ റിന്നെടുത്ത് കൊടുത്ത ഒരു ബനിയൻ തന്നെ അവൾ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമ്മുടെ തേയോ കാണുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവൾക്ക് നമ്മുടെ തേയോടെ അനിയൻ്റെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ഡേറ്റിന് പോകാനായിട്ട്. അങ്ങനെ ഇറങ്ങിയപ്പോൾ തേയോ കൊണ്ടാക്കി കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ധൂ പോകുന്നത്. അങ്ങനെ ധൂവിൻ്റെ കൂടെ ലിഫ്റ്റ് അടിച്ച് ഇവൾ പോവുകയാണ്. അവനെ ഇങ്ങനെ ഹഗ് ചെയ്ത് പിടിച്ചിട്ടാണ് അവൾ ഇരിക്കുന്നത് കേട്ടോ. സിഗ്നലിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മുടെ തേയോ ഇവരെ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ഡെലിവറി അവിടെയാണ്, അതുകൊണ്ടാണ് ഇവൻ്റെ കൂടെ പോകുന്നതെന്നൊക്കെ നമ്മുടെ സോങ്ങി പറയുന്നുണ്ട്. ഇവൾ ഇത്ര ക്യൂട്ടാണോ? അവൾ തൻ്റെ അടുത്ത് നിന്ന് അകന്നു പോകുമ്പോൾ തനിക്ക് എന്താ ഇത്ര വിഷമം എന്നൊക്കെ അവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഏയ്, അതൊക്കെ എനിക്ക് ചുമ്മാ തോന്നുന്നതാ എന്നൊക്കെ പറഞ്ഞ് അവൻ വേഗം വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അവനൊരു കട കണ്ടു. അവൾ നേരത്തെ എടുത്തു വെച്ച ആ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ചപ്പൽസും ബാഗും ഇരിക്കുന്നത് കണ്ട് അപ്പൊ തന്നെ അവനത് വാങ്ങുകയാണ്. തിരികെ വന്ന് നമ്മുടെ സോങ്ങിക്ക് മനസ്സിലായി ഇത് തേയോ വാങ്ങി വെച്ചതാണെന്ന്. അവൾ അതൊക്കെ അണിഞ്ഞിട്ട് നേരെ ഡേറ്റിന് പോകുന്നുണ്ട്. ധൂ ആണെങ്കിൽ പറയാണ് നിന്നെ കണ്ടു കഴിഞ്ഞ് ഇപ്പൊ ശരിക്കൊരു മാലാഗ പോലെ ഉണ്ടെന്ന്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല എൻജോയ് ചെയ്തിട്ട് ഇവർ ഡേറ്റ് ആരംഭിക്കുക കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ വാങ്ങി കഴിച്ചു, അതുപോലെ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അവനിങ്ങനെ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്, വലിയ ലക്ഷറി ആയിട്ടുള്ള ഒന്നല്ല കേട്ടോ. അങ്ങനെ കുഞ്ഞു പാവകളൊക്കെ വാങ്ങി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പടവും കാര്യങ്ങളും ഒക്കെ വരയ്ക്കുന്നുണ്ട്. അങ്ങനെ നല്ല സിമ്പിൾ ആയിട്ട് ആ ഡേറ്റിന് ഒരു എൻഡ് വരെയും ചെയ്യാണ്. ഇതേ സമയത്ത് നമ്മുടെ തേയോയും സിയോഹി ആവട്ടെ, അവൻ അവളെ ഇങ്ങനെ നമ്മുടെ ആ മറ്റേ സംഭവം ഉണ്ടല്ലോ അത് ഓടിക്കാനായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഡ്രോണ്. ആ സമയത്ത് അവിടെയുള്ള അമ്മയും കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ഇവനാകെ ഫീൽ അടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ സിയോഹി കാര്യം അന്വേഷിക്കുമ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അമ്മ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മരിച്ചുപോയതാണ്, പക്ഷെ എൻ്റെ അമ്മയും എൻ്റെ ഇതേപോലുള്ള കുഞ്ഞുനാളിലെ കുറേ വീഡിയോസൊക്കെ എടുക്കാറുണ്ടായിരുന്നു എന്ന്. ഇത് കേട്ടപ്പോൾ സിയോഹിക്ക് ഒരു ആശയം. ഞാൻ പറഞ്ഞ ആ ഒരു കോണ്ടസ്റ്റില്ലേ, അതിലിങ്ങനെ നിന്റെ കുഞ്ഞുനാളിലെ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിരിക്കും എന്ന് പറയുമ്പോൾ എനിക്കതിന് താല്പര്യമില്ല എന്ന് നമ്മുടെ തേഹോ പറയാണ്. പക്ഷേ ഇവൻ്റെ ഇമോഷൻ വകവയ്ക്കാതെ നമ്മുടെ സിയോഹി അത് അടിപൊളിയായിരിക്കും എന്ന് ഇവനിങ്ങനെ നിർബന്ധം പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവൻ സമ്മതിക്കുന്നൊന്നുമില്ല. ഏറെ വൈകിയപ്പോഴാണ് നമ്മുടെ സോങ്ങിയും ധൂവും അവൻ്റെ കടയുടെ മുന്നിൽ എത്തുന്നത്. മഴ പെയ്യുന്നുണ്ട്, അവനാണെങ്കിൽ ഇവിടെ തിരികെ ആക്കി കൊടുക്കാൻ സമയമില്ല. ഇതേ സമയത്ത് നമ്മുടെ സോഹി ഇപ്പോഴും നമ്മുടെ തേഹോയ്ക്ക് ആ വീഡിയോസ് തരാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ പണ്ടത്തെ വീഡിയോസ് അവൻ എടുത്തു നോക്കുന്നത്. അതിലെ സോങ്ങിയുടെ വീഡിയോസൊക്കെ അവൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് സോങ്ങി ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് അവൻ ചിന്തിക്കുന്നത്. പുറത്താണെങ്കിൽ ഒടുക്കത്തെ മഴ, അവളിന്ന് എങ്ങോട്ടാ പോയേ? ഇവളാണെങ്കിൽ മഴയത്ത് ഇങ്ങോട്ട് ഓടി വരികയാണ്. നോക്കുമ്പോൾ പുതിയ ഷൂസ് അല്ലേ, അതും തേഹോ വാങ്ങിക്കൊടുത്തതല്ലേ, അതാണെങ്കിൽ അവൾക്ക് നശിപ്പിക്കാനും തോന്നുന്നില്ല. നമ്മുടെ ധൂ വിളിച്ചിട്ട് കൊടയായിട്ട് വരാൻ പറ്റിയില്ലടാ, ഇവിടെ അപ്പോഴേക്ക് മാനേജർ വന്നു, സാരയില്ല എനിക്ക് മഴയൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് അവള് ആ ഷൂ നേരെ അതുപോലെ ഷൂവും ആ ബാഗും എടുത്തിട്ട് ഒരു കവറിലിട്ട് അത് നാശാക്കാൻ പാടില്ലല്ലോ. അവൾ ആ മഴയും കൊണ്ട് നേരെ വീട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് തേയോ കൊടയെടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പൊ ഇവളെ കണ്ടപ്പോൾ അവൻ വേഗം കൊടയായിട്ട് അവളുടെ അടുത്തോട്ട് ചെന്ന്, ഇവളുടെ കാലാണെങ്കിൽ ഇതുവരെ ചെരുപ്പില്ലാതെയല്ലോ ഓടി വന്നതുകൊണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. എടി ബുദ്ധൂസ്, നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലേ എന്ന് അവളിങ്ങനെ കൊഞ്ചി കൊഞ്ചി പറയുന്നുണ്ട്. വന്നേ വന്നേ, വേഗം അകത്തോട്ട് കയറിപ്പോ, അവൾ ആകെ നനഞ്ഞ കോഴിയെ കൂട്ടിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് അവൻ അകത്തോട്ട് കയറി പോവാണ് ചെയ്യുന്നത്. ഇപ്പൊ മഴ പെയ്തതുകൊണ്ട് തന്നെ ടെന്റ് ആകെ നനഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ട് ഇന്ന് മട്ടുപ്പാവിൽ കിടന്നാൽ മതിയെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവള് കുളി കഴിഞ്ഞ് വരുമ്പോ ഇവളുടെ മുറിവ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവൻ അവളെ ചീത്ത പറയാണ്, എടി നീ എന്ത് മരപ്പൊട്ടനെയടി പ്രേമിച്ച് ഒരു ശരിയായിട്ടുള്ള ഒരു നല്ലൊരു ആൺകുട്ടി എന്ന് പറയുമ്പോൾ അവന്റെ ഗേൾ ഫ്രണ്ടിനെ വീട്ടിലാക്കി കൊടുക്കും, ഇതിപ്പോ അവള് മഴയെ നനഞ്ഞ് വന്നിരിക്കുക, എന്നിട്ട് പനിയും പിടിപ്പിക്കാനായിട്ട് നീ മര്യാദയ്ക്ക് അവനെ ബ്രേക്കപ്പ് ചെയ്തോ? അവന് ശരിക്കും നിന്റെ സ്നേഹം കിട്ടാനായിട്ടുള്ള ഒരു അർഹതയില്ല എന്നൊക്കെ പറയുമ്പോൾ, എടാ അത് പിന്നെ അവന് ജോലി ഉണ്ടായിരുന്നടാ, ഞാൻ പിന്നെ ഇറങ്ങിയതിന് ശേഷം മഴ പെയ്തെന്നൊക്കെ പറയാണ്. ഓ, നീ അവനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നോ എന്ന് നമ്മുടെ തേയോ വീണ്ടും അവളെ ചീത്ത പറയാണ്. നീ എന്താന്ന് വെച്ചാൽ ചെയ്യേ, പിന്നെ നിനക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നു? എന്റെ അവൻ പറഞ്ഞു എന്നെ വിളിക്കാൻ പാടില്ല എന്ന് തേയോ ചോദിക്കുമ്പോൾ അവള് അല്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നിന്നെ ഞാൻ എന്തിനാ ഇനി വെറുതെ ഇങ്ങനെ
ഈ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചതായിരുന്നു സോങ്ങി പറയുമ്പോൾ. നീ അവിടെ തന്നെ ഇരുന്നോ എന്നും പറഞ്ഞിട്ട് തേവൻ ഈറ്റു പോവാണ്. അപ്പോഴാണ് നമ്മുടെ ധു ഫോൺ ചെയ്യുന്നത്. അപ്പോഴേക്കും അവൾ കിടന്നിട്ടുണ്ടായിരുന്നു. മഴയൊന്നും കൊണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല എന്നാ കിടന്നോ കേട്ടോ എന്നും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. ഒടുക്കാത്ത മഴയായിരുന്നു കേട്ടോ. ഇടി കാരണം അവൾക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. തേയോക്ക് കാര്യം മനസ്സിലായി, അവളാകെ പേടിച്ചിട്ടായിരിക്കും കിടക്കുന്നതെന്ന്. അങ്ങനെ അവനാണെങ്കിൽ നട്ടപ്പാതിരയ്ക്ക് അവളെ ഫോൺ ചെയ്ത് എനിക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആദ്യം ഇല്ല എന്ന് പറയും. പിന്നെ ഇടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൾ ചീറാണ്. അപ്പൊ അവന് മനസ്സിലാവും അവൾക്ക് പേടിയുണ്ടെന്ന്. അപ്പോഴാണ് നമ്മുടെ ചോനും റിന്നും കൂടെ ഇവിടേക്ക് പേടിച്ചാറുണ്ട്. അയ്യടാ ഞങ്ങൾക്ക് പേടിയാവുന്നതെന്നും പറഞ്ഞ് വരുന്നത്. അങ്ങനെ തേയോ സോങ്ങിയും കൂടെ അവിടേക്ക് വിളിക്കുകയാണ്. ഇവർ നാല് പേരും കൂടെ ഉറങ്ങാതിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തേയോ ആണെങ്കിൽ സിനിമയിലേക്കല്ല, സോങ്ങിയാണ് ശ്രദ്ധിക്കുന്നത്. ഇവൾക്ക് ഇത്രയ്ക്കധികം ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് എന്തുകൊണ്ട് ഇവളുടെ ഭംഗി ഇത്രയും നാൾ കൊണ്ട് മനസ്സിലാവാതിരുന്നത്, പിന്നെ ഇവൾ വേറൊരാളെ ഡേറ്റ് ചെയ്യാന്ന് കേൾക്കുമ്പോൾ എനിക്ക് എന്താ ഇത്ര ടെൻഷൻ എന്നൊക്കെ അവൻ ചിന്തിക്കുകയാണ്. പിന്നീട് നമ്മുടെ ഫ്രണ്ട്സ് ഗാങ് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ധോവും ഇവരുടെ കൂടെയുണ്ട്. സോങ്ങിക്ക് ഇത് വലിയ താല്പര്യമൊന്നുമില്ല. നോക്കുമ്പോൾ ചോഹനും റിന്നും കൂടെ രണ്ട് സീറ്റുകളിൽ മാറി മാറി ഇരിക്കുകയാണ്. സോങ്ങിക്കും ധോനും ഒന്നിച്ചിരിക്കണം. അതിനുവേണ്ടി നൈസായിട്ട് നമ്മുടെ റിന്നിനെ ചോഹുൻ്റെ അടുത്തേക്ക് തട്ടി ഇവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് എങ്ങനെയാണ് ഒരു ട്രിപ്പ് പൊന്തി വന്നത് എന്നല്ലേ, കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ സോങ്ങിയും ധോവും കൂടെ ഇവൾക്കൊരു ആർക്കിടെക്ചർ കാണണമല്ലോ, അപ്പോൾ ഒന്നിച്ച് അവിടേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഗഗ്നം എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് അവിടെ എന്തൊക്കെയുണ്ട്, ഇവർക്ക് കറങ്ങി നടക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോങ്ങി പെട്ടെന്ന് ക്ലാസ്സിലോട്ട് പോയപ്പോൾ ആ ലാപ്പ് എടുത്ത് വെക്കാൻ മറന്നുപോയി. അവൾ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തേഹോ അവൻ്റെ കുറച്ച് ഡ്രസ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. അതെടുക്കാൻ പോയപ്പോൾ യാദൃശ്ചികമായിട്ട് ഈ ലാപ്ടോപ്പ് കാണാനായിട്ട് ഇടവരികയാണ്. അപ്പോഴാണ് സോങ്ങിയും ബോയ് ഫ്രണ്ടും കൂടി ഇവിടേക്ക് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നവൻ മനസ്സിലാവുന്നത്. ചോഹനാണെങ്കിൽ ഡാൻസ് കളിക്കുമ്പോൾ മാസ്റ്റർ അവനെ മാത്രം മാറ്റി നിർത്തിയത് കണ്ട് അവന് നന്നായി ഡാൻസ് അറിയാം, അതുകൊണ്ട് അവൻ മെയിൻ ആണ്, അതുകൊണ്ടാണ് അവനെ മാറ്റി നിർത്തി ഡാൻസ് ചെയ്യിപ്പിക്കുന്നതെന്നാണ് കരുതിയിരിക്കുന്നത്. ഇത് മനസ്സിലായ അവൻ്റെ കോ ഡാൻസർ അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നീ ഒരു സബ്ബാണ്, അപ്പം നിന്നെ മാറ്റി നിർത്തിയിട്ട് ഡാൻസ് ചെയ്യിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിന്നെ എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് ഒഴിവാക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ നിന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത്രയും പൈസ ഇവർക്ക് ലാഭിക്കാമല്ലോ, അപ്പോൾ പെട്ടെന്ന് നിന്നെ ഒഴിവാക്കുമ്പോൾ നീ ഒരിക്കലും സങ്കടപ്പെടരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പാവം ചോഹൻ, അവന് നല്ല വിഷമമായി. വൈകുന്നേരം സോങ്ങി വരുമ്പോൾ തേയോ നീയും നിന്റെ ബോയ് ഫ്രണ്ടും കൂടി ഗഗ്നം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണല്ലേ, നിന്നോട് ഞാൻ പറഞ്ഞില്ല അവൻ ആള് ശരിയല്ല എന്ന്. അന്ന് മഴയത്ത് നിന്നെ നനപ്പിച്ച് ഇങ്ങോട്ട് വിട്ടു, നിന്നെ പറ്റിയിട്ട് ഒരു കെയറും ഇല്ലാത്ത അവന്റെ കൂടെ നീ ഇതിനെ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നേ, അവന് മറ്റു പല ഉദ്ദേശങ്ങളും കാണും എന്നൊക്കെ പറയുമ്പോൾ സോങ്ങിച്ചിരിക്കുകയാണ്. നീ അതിലൊന്നും ഇടപെടണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയാം അവനെ പറ്റിയിട്ട്, പിന്നെ അവൻ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല എന്നൊക്കെ നിനക്ക് തോന്നുന്നതാണ്, നിനക്ക് എന്നോട് ഓവർ ശ്രദ്ധയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചോഹുൻ ഒരു ബിയറും കുപ്പിയും വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഇവനിതെന്താ പറ്റിയെന്ന് നോക്കാനായിട്ട് ഇവർ രണ്ടുപേരും അകത്തോട്ട് കയറുന്നുണ്ട്. റിന്നും അവിടേക്ക് ചെല്ലുകയാണ്. അപ്പം നമ്മുടെ ചോഹുൻ പറഞ്ഞു, ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ അവിടുത്തെ മെയിൻ ആണെന്നാണ്, പക്ഷെ ഞാൻ സബ്ബാണ്, അവർക്ക് എന്നെ എപ്പോൾ വേണേലും ഒഴിവാക്കാത്ര, എന്നെ അവർ മാറ്റി നിർത്തിയാ ഡാൻസ് കളിപ്പിക്കുന്നത്, എനിക്ക് സ്റ്റേജിൽ പോലും കയറാൻ പറ്റില്ല, ഓഡീഷന് പങ്കെടുത്ത് വിജയിച്ച എല്ലാം നടക്കും എന്നൊക്കെയാണ് ഞാൻ കരുതിയത് എന്നൊക്കെ പറയുമ്പോൾ അവനെല്ലാവരും സമാധാനിപ്പിക്കുന്നുണ്ട്. സാരമില്ല സാരമില്ല, എന്നെ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല, ഒഴിവാക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ ഫുള്ള് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റിൻ പറയുന്നുണ്ട്, നിന്നെ അവിടെ നിർത്താൻ വേണ്ടി അവർക്ക് എത്ര പൈസ കൊടുക്കണം എന്നൊക്കെ. അപ്പോഴാണ് തേഹോ പറയുന്നത്, ഇതിനൊക്കെ ഒരു മറുമരുന്നായിട്ട് നമുക്കൊരു ട്രിപ്പ് പോയാലോ, അപ്പം എല്ലാവരുടെ മൂഡും ശരിയാവും എന്ന് പറയാണ്. ശരിക്കും സോങ്ങിക്ക് വച്ചൊരു പണിയായിരുന്നു അത്. അങ്ങനെ ഇക്കാര്യത്തെ പറ്റിയിട്ട് സോങ്ങി ധൂവിനോട് പറയാണ്, ഷോ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് പോണ ട്രിപ്പ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ, സാരമില്ല ഞാനും കൂടി ഉണ്ടല്ലോ, നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് ധൂവും പറയാണ്. അങ്ങനെ എല്ലാവരും പാക്കിംഗ് ഒക്കെ ആരംഭിച്ചു. ഇവർ സിയോഹിയെയും കൂടെ കൂട്ടുന്നുണ്ട്. സിയോഹിക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഒറ്റയ്ക്ക് ഒരു റൂം വേണം എന്നായിരുന്നു. അങ്ങനെ ട്രിപ്പ് ആരംഭിക്കാട്ടോ. അന്നേരം നമ്മുടെ തേഹം എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് ഇതുവരെ ഞാൻ സിയോഹിയോട് പറഞ്ഞിട്ടില്ല, അതിന് പറ്റിയൊരു അവസരം കിട്ടിയിട്ടില്ല, നിങ്ങളാരും ഇത് അവളോട് പോയിട്ട് വെള്ളം ല്ലേ എന്ന് അവരെല്ലാവരും ഓക്കെ പറഞ്ഞു. അങ്ങനെ സിയോഹിയും വന്ന് കാറിൽ കയറാട്ടോ. അപ്പൊ അവള് കാണാൻ നല്ല അടിപൊളി ഒരു പെണ്ണല്ലേ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ചോഹുൻ അവളെ പരിചയപ്പെടുന്നുണ്ട്, റിൻ പരിചയപ്പെടുന്നുണ്ട്. അപ്പോഴാണ് സോങ്ങി അവള് ശ്രദ്ധിക്കുന്നത്, അല്ല ഞാനയച്ച പ്രൊജക്ട് നിനക്ക് കിട്ടിയില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ, ഓ തേഹം എഴുത്തന്നല്ലേ കിട്ടിയായിരുന്നു എന്ന് നമ്മുടെ സോങ്ങി വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തേഹോ ശ്രദ്ധിക്കുന്നത് സോങ്ങിയും ധൂവും കൂടെ അടുത്തിട്ടുള്ള ആ ഒരു രംഗങ്ങളൊക്കെ ആട്ടോ. അങ്ങനെ ഏകദേശം ഗഗ്നത്ത് ഇവർ എത്തുകയാണ്. നമ്മുടെ സോങ്ങിയുടെ കൂടെയാണ് എപ്പോഴും തേവോ നടക്കുന്നത്. അവൾ എടുക്കുന്ന ഫോട്ടോയ്ക്ക് പോയി പോസ് ചെയ്യുന്നു. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, അല്ല നീ എൻ്റെ കൂടെ ട്രിപ്പ് വന്നപ്പോഴത്തേനും നിന്റെ ബോയ് ഫ്രണ്ടിന് എന്തെങ്കിലും തോന്നിയെന്നൊക്കെ ചോദിക്കുകയാണ്. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഇവരൊരു സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് തേവോ ശ്രദ്ധിക്കുന്നുണ്ട് സോങ്ങിയും ധൂവും കൂടെ എന്തൊരു കോപ്പറേഷനിലാണ് പൊക്കോണ്ടിരിക്കുന്നത്, അവൾക്ക് തന്നോടുണ്ടായിരുന്ന അടുപ്പൊക്കെ കുറഞ്ഞു വരുന്നോ എന്നൊക്കെയാണ് അവൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരുന്നിരുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സോങ്ങിക്ക് ആവശ്യമുള്ള ഒരു ആർക്കിടെക്ചറിൻ്റെ, അതായത് ഒരു ബിൽഡിംഗ് ഉണ്ട്.
ഒരു പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം. അപ്പൊ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ നമ്മുടെ തേഹോയും ധൂവും കൂടെ ഒന്നിച്ച് നടക്കാൻ തുടങ്ങി. അപ്പൊ തേഹോ പറയുന്നുണ്ട്, സോനിക്ക് ഇവിടെ ബോയ് ഫ്രണ്ട് ഉണ്ട്, അവൻ ആള് ശരിയല്ല, അവൾ ആകെ മഴയൊക്കെ കൊണ്ടിട്ട് അവൻ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയാണ്. ഇവിടെ സോങ്ങിയും സിയോഹിയും കൂടിയിട്ടാണ് ഒന്നിച്ച് ഫോട്ടോ എടുത്ത് നടക്കുന്നത്. അപ്പൊ സിയോഹി ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ സോങ്ങി വിചാരിക്കുന്നുണ്ട്, ഇവളാള് ഗ്ലാമറാണ്, വെറുതെ അല്ല അവൻ ഇവളുടെ സൗന്ദര്യത്തിൽ വീണുപോയെ എന്നൊക്കെ. അങ്ങനെ അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്. തേഹോയും സോങ്ങിയും കൂടെ 3 വയസ്സ് മുതലുള്ള പരിചയമാണ്. അങ്ങനെ അവനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിയോഹി ഇങ്ങനെ ചോദിച്ചറിയാട്ടോ. അപ്പോൾ അവനെ പറ്റി പറയാനാണെങ്കിൽ ഇവൾക്ക് 100 നാവാണ്. ഇതേപോലെ തന്നെയാണ് സോങ്ങിയെ പറ്റി പറയാനായിട്ട് തേഹോക്കും 100 നാവാണ്. പക്ഷെ ധൂനി ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം തൻ്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റിയിട്ട് മറ്റൊരാള് തന്നെക്കാൾ നന്നായിട്ട് സംസാരിക്കുന്നത് ആർക്കായാലും ഇഷ്ടപ്പെടില്ലല്ലോ. അതേപോലെ തന്നെയാണ് നമ്മുടെ ധൂം ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം റിൻ ആണെങ്കിൽ ഒരുപാട് അടിപൊളി സ്ഥലങ്ങളൊക്കെ വിട്ട് അവിടെയുള്ള ഒരു കൊച്ചു പൂന്തോട്ടത്തിന് അരികിൽ വന്നപ്പോൾ നിനക്ക് ഇതാണോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുകയാണ്. ഏയ് അങ്ങനെയല്ല, ഞാൻ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഞാൻ ഇങ്ങനെയൊന്നും ജീവിതത്തിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും ടെൻഷൻ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇൻഹെയിൽ എക്സ്ഹെയിൽ അതൊക്കെ ചെയ്യും, നീ അതൊക്കെ പ്രാക്ടീസ് ചെയ്തോന്ന് പറഞ്ഞ് അവനിങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ സോങ്ങി അവിടെയുള്ള ഒരു രൂപം ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോൾ ധൂ അവിടെ വന്നിട്ട് എന്തായി കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എന്റെ സഹായം വല്ലതും വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ല കഴിഞ്ഞടാ, ദേ ഇതുണ്ടല്ലോ, ഇതൊരു ചൈനീസ് ലിപിയാണ്, പ്രാചീന ചൈനീസ് ലിപിയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ സംസാരിച്ചിട്ട് ഇവർ നടക്കുമ്പോൾ നമ്മുടെ സോങ്ങിയോട് ധൂ ചോദിക്കുന്നുണ്ട്, അല്ല നീ അന്ന് മഴ നനഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ തേഹോ ഇവരെ കൂട്ടിക്കൊണ്ട് ഒരു ദിവസം തങ്ങാനായിട്ട് അവനെ തൽക്കാലത്തേക്ക് ഇവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അവിടേക്ക് കൊണ്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ തേഹോയും സോങ്ങിയും കൂടെ എത്രത്തോളം അടുപ്പത്തിൽ സംസാരിക്കുന്നു അതൊക്കെ കാണുമ്പോൾ ധൂന് ഇങ്ങനെ ചെറുതായിട്ട് കുശുമ്പും കാര്യങ്ങളും ഒക്കെ വരുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇവർ അടുക്കളയിൽ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ സിയോഹി അവളുടെ ഫോൺ അവിടെ വെച്ച് പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴാണ് സോങ്ങി അതിൽ വന്നൊരു മെസ്സേജ് കാണുന്നത്, വേറെ ഏതൊരു പയ്യൻ ഞാൻ പ്ലെയിൻ ടിക്കറ്റ് എടുക്കാം, നമുക്കൊരു ട്രിപ്പ് പോകാം എന്നൊക്കെ ആയിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് തേഹോ ഗ്രോസറി വാങ്ങാൻ പോകുന്നത് കാണുന്നത്. സോങ്ങി ഞാനും വരുന്നടാ എന്നും പറഞ്ഞിട്ട് അവൻ്റെ ഒപ്പം പോവാണ്, അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനായിട്ട്. ധൂ നോക്കുമ്പോൾ സോങ്ങിയെ കാണുന്നില്ല, അവന് അവളാണെങ്കിൽ അവനൊരു മെസ്സേജ് അയച്ചിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗ്രോസറി വാങ്ങുന്ന സമയത്ത് സിയോഹിക്ക് സെപ്പറേറ്റ് ആയിട്ട് അവൻ കുറേ സാധനങ്ങൾ വാങ്ങുന്നത് കാണുമ്പോൾ സോങ്ങി പറഞ്ഞു, എടാ നീ അവളിങ്ങനെ അമിതമായിട്ട് വിശ്വസിക്കുന്നത് നിർത്തണമെന്ന്. രാത്രി ഏറെ വൈകിയിട്ട് ഇവർ വഴി തെറ്റിയിട്ട് ബീച്ചിനരികിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ റിന്നിൻ്റെ റൂമിലേക്ക് വന്ന സിയോഹി, നിന്റെ കയ്യിൽ മുടി കെട്ടാനായിട്ട് എന്തെങ്കിലും സംഗതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. ധൂ നോക്കുമ്പോൾ സമയം ഏറെ വൈകിട്ട് ഇവരെ കാണുന്നില്ല, ഇവരാണെങ്കിൽ ബീച്ചിലായിരുന്നു. അങ്ങനെ നമ്മുടെ തേഹോയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം എന്ന് സോങ്ങി വിചാരിക്കുകയാണ്. അതായത് അവൾ അത്ര ശരിയായിട്ടുള്ള പെണ്ണല്ല, അവൾക്ക് ഒരേ സമയം ഒരുപാട് ആൾക്കാരെ പ്രേമിക്കാനുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ തലയിലോട്ട് ഇതൊന്നും കയറുന്നില്ല. ഏയ് ഞാൻ കമ്മിറ്റഡ് ആകുമ്പോൾ നിനക്ക് എന്തെങ്കിലും അസൂയയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അവൻ. നീ എൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന ആ ഒരു കൺസേൺ ഇല്ലേ, അത് തന്നെ എനിക്ക് നിന്റെ കാര്യത്തിലുണ്ട്, അവളെ പറ്റി എനിക്ക് അറിയാവുന്നത് കൊണ്ടാ എന്നൊക്കെ അവള് പറഞ്ഞു കൊടുത്തു. കുറെ നേരം കഴിഞ്ഞ് അവർ തിരികെ വീട്ടിലെത്തി. അങ്ങനെ നമ്മുടെ സോങ്ങി ധൂനോട് സംസാരിക്കാൻ പോകുമ്പോൾ അവൻ വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ അവർ ഒന്നിച്ച് ഫുഡ് കഴിക്കായിരിക്കും കേട്ടോ. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോഹിന് കോള് വരുന്നുണ്ട്. നോക്കുമ്പോൾ അവൻ വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനിയിലുള്ള പ്രൊഡ്യൂസർ ആയിരുന്നു അത്. അപ്പം എല്ലാവരും അവനോട് ഫോൺ എടുക്കുക, നല്ല വാർത്തയായിരിക്കും കേൾക്കാനുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഫോൺ എടുത്തപ്പോഴാണ് അവനെ ആ ഒരു ടീമിൽ നിന്ന് ഒഴിവാക്കിയെന്ന് മനസ്സിലാവുന്നത്. അവൻ അങ്ങനെ സങ്കടപ്പെട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചോ, അങ്ങനെ അവൻ കേട്ട വാർത്തയും പറയുന്നുണ്ട്. അവനെ സമാധാനിപ്പിക്കാനായിട്ട് തേഹോ പോവാണ്. സോങ്ങിയും ധൂവും കൂടെ സംസാരിക്കാനും അപ്പുറത്ത് മാറിയിരിക്കുന്നുണ്ട്. നമ്മുടെ തേഹോ പോയിട്ട് ഏ പിന്നെ ആ ഒരു കമ്പനി പോയി കഴിഞ്ഞാൽ പിന്നെന്താ, വേറെ എത്ര പോരം കമ്പനി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ എടാ പോയത് പോയി, നീ എന്നെ ആശ്വസിപ്പിക്കേണ്ട എന്ന് നമ്മുടെ ചോഹുൻ പറയാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് നമ്മുടെ റിന്നും സിയോഹിയും മാത്രമേ അവിടെ ഉള്ളൂ. അവളാണെങ്കിൽ വെള്ളം അടിച്ചിട്ട് ഇവരെല്ലാവരും നമ്മുടെ തേഹോയുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞുപോയി. സിയോഹിക്കാണെങ്കിൽ അത് കിട്ടിയാൽ മതിയായിരുന്നു. ഓഹോ അപ്പൊ സോങ്ങി അവിടെ തന്നെയാണല്ലേ എന്ന് അവളിങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. എന്നിട്ട് പണ്ട് ഇവളുടെ വായിൽ നിന്ന് വന്ന പല കാര്യങ്ങളും കൂട്ടിയോജിപ്പിച്ചപ്പോൾ ആ ശരിയാണെന്ന് അവൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം സോങ്ങിയും ധൂവും ആ പൂളിന്റെ അടുത്ത് മാറിയിരിക്കുകയാണ്. അപ്പൊ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സോങ്ങി ചോദിക്കുമ്പോൾ, ഏയ് നീയും തേഹോയും വല്ലാതെ അടുത്തിടപഴകുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അതിപ്പോ ഏത് ബോയ് ഫ്രണ്ടിനായാലും അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പം എൻ്റെ കൂടെ വേറൊരു പെണ്ണ് അമിതമായിട്ട് ഇടപെടുന്നത് കാണുമ്പോൾ നിനക്കും സങ്കടം ഉണ്ടാവില്ലേ, പണ്ടൊന്നും ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല, നീ എൻ്റെ ലൈഫിൽ വന്നപ്പോൾ തൊട്ട് എനിക്ക് ഇങ്ങനത്തെ ആശങ്കകളൊക്കെ വരാൻ തുടങ്ങി, അത് പിന്നെ ഞാൻ നിന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കും എന്നൊക്കെ അവൻ പറയുമ്പോൾ സോങ്ങിക്ക് അത് ഇഷ്ടം തോന്നുകയാണ് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ.
അദ്ദേഹം ആണെങ്കിൽ സോണിയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തെരഞ്ഞു നടക്കുന്നുണ്ട്. ആ സമയത്ത് ഇവരാണെങ്കിൽ ആ പൂളിനടുത്ത് നിൽക്കുന്നുണ്ട്. പെട്ടെന്നൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മുടെ സോണിയെ ദൂ കിസ് ചെയ്യാണ്. ഈ സമയത്ത് നമ്മുടെ ദേഹം ആണെങ്കിൽ സോണിയെ തെരഞ്ഞോട് നടക്കാറുണ്ടല്ലോ, അവൻ ആ ടെറസിന് മുകളിൽ നിന്ന് ഇവരെ കിസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോഴാണ് ഇവർ തമ്മിലുള്ള അടുപ്പത്തിന്റെ രഹസ്യവും ഇവര് ആരാണ് ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ടും എന്നുള്ള കാര്യമൊക്കെ തന്നെ രണ്ടുപേരുടെയും ബോയ്ഫ്രണ്ടിന്റെയും ഗേൾഫ്രണ്ടിന്റെയും ഇവൻ അറിയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ഇവർക്ക് വ്യക്തമാവുന്നത്. പക്ഷെ ദേഹം വിചാരിക്കുകയാണ്, അപ്പൊ എനിക്ക് എന്തിനാ ഇത്ര വലിയ ടെൻഷൻ? അവളുടെ ലൈഫിൽ നിന്ന് എന്റെ സ്ഥാനം പോകുന്നത് കൊണ്ട് എനിക്കിങ്ങനെ ഓരോന്ന് തോന്നുന്നതാണോ? എന്തായാലും അവളെ ഞാൻ അങ്ങനെയൊന്നും ആർക്കും വിട്ടുകൊടുക്കില്ല. നല്ല ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ നല്ലൊരാളാണെങ്കിൽ മാത്രമാണ് അവളെ സ്നേഹിക്കാനായിട്ട് അല്ലെങ്കിൽ അയാൾക്ക് അവളുടെ സ്നേഹം കിട്ടാനായിട്ട് അർഹതയുണ്ടെങ്കിൽ മാത്രമാണ് അവളെ ഞാൻ വിട്ടുകൊടുക്കൂ എന്നൊക്കെ നമ്മുടെ ദേഹം മനസ്സിൽ വിചാരിക്കുന്ന ഒരു സീനിലാണ് മൈ ഫസ്റ്റ് ഫസ്റ്റ് ലവ് എന്ന ഈ ഒരു ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡ് കഴിയുന്നത്. അതായത് നമ്മൾ പാർട്ട് പാർട്ടാ ചെയ്തതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ 8 എപ്പിസോഡിലൊരു ഡ്രാമയാണ്. അത് 8-ാമത്തെ എപ്പിസോഡ് ഇങ്ങനെയാണ് എൻ്റെ ചെയ്യുന്നത്. സോ സീസൺ 2-ലെ അറിയാൻ പറ്റുള്ളൂ ഇനി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന്. അപ്പോൾ കൂട്ടുകാരെ, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു ഡ്രാമ? ഇതിൻ്റെ സീസൺ 2 കാണാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല ക്യൂട്ടായിട്ടുള്ള കപ്പിൾ ആരാണെന്ന് പറയാം. അതിപ്പോൾ തേഹോ സിയോഹി അല്ലെങ്കിൽ സോങ്ങി ദു അങ്ങനെയൊന്നും പറയണമെന്നില്ല. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ബേസ് നോക്കിക്കഴിഞ്ഞാലും എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ഇതിൽ നമ്മുടെ തേഹോയും സോങ്ങിയും നല്ല ക്യൂട്ടായിട്ടുള്ള ആൾക്കാരല്ലേ, ക്യൂട്ടായിട്ടുള്ള ആൾക്കാരല്ല, അവർ തമ്മിലുള്ള റിലേഷൻ നല്ല ക്യൂട്ടല്ലേ. അപ്പോൾ കപ്പിൾ ബേസിസിൽ മാത്രമല്ല, നിങ്ങൾക്ക് നല്ല കോംബോ ആയിട്ട് തോന്നിയത് ആരാണെന്നുള്ളത് കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. ഈ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായം, ഈ ഒരു എൻറ്റയർ സീരീസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായമൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനബിൾ ചെയ്യുക കേട്ടോ. വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അതും, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതായത് നമ്മളിങ്ങനെ പറയില്ലേ നിങ്ങൾക്ക് ഏത് ഡ്രാമാസൊക്കെയാണ് ഇഷ്ടം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ, നമുക്ക് എന്നാൽ അടുത്തൊരു അടിപൊളി ഡ്രാമയായിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.